2013 മഹാനായ പരിശീലകൻ സർ അലക്സ് ഫെർഗൂസൻ ഒരഭിമുഖത്തിൽ രണ്ട് റൊണാൾഡോമാരിൽ ആരാണ് മികച്ചവൻ എന്ന ചോദ്യത്തിന് ഇങ്ങനെ പ്രതികരിച്ചു. ആ തടിയനും വയസ്സനുമായി താരതമ്യം ചെയ്താൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയാണ് മികച്ചവൻ. ക്രിസ്റ്റ്യാനോ വരുന്നതിന് മുൻപും യഥാർത്ഥത്തിൽ രണ്ട് റൊണാൾഡോമാരുണ്ടായിരുന്നു. 2002 മുതൽ നാം കണ്ട മികച്ച ഗോൾ സ്കോററായ റൊണാൾഡോയും 90s കളിമൈതാനങ്ങളെ തീപിടിപ്പിച്ച മുൻനിരയിൽ എതിർ പ്രതിരോധ നിരകളെ മുച്ചൂടും മുടിപ്പിക്കുന്ന മതം പൊട്ടിയ ഒരു ഒറ്റയാൻ റൊണാൾഡോയും റൊണാൾഡോ നസാറിയോ ഡിലിമ മറവിയുടെ കാണാകയങ്ങളിലേക്ക് നിങ്ങൾ ആ തടിയൻ കള്ളുകുടിയൻ വയസ്സൻ റൊണാൾഡോയെ തള്ളിയിടുമ്പോൾ ഓർമ്മകൾ പൊടി തട്ടിയെടുക്കുവാൻ പഴയ തലമുറയിലെ കളിയാസ്വാദകരോട് നിങ്ങൾ ആവശ്യപ്പെടുക. അവർ പറഞ്ഞു തരും ആ പ്രതിഭാ വിസ്ഫോടനത്തിനെ പറ്റി, അയാളുടെ ഇടങ്കാലിനെയും വലങ്കാലിനെയും പറ്റി, അതിൽ നിന്നും ഉയർക്കൊണ്ടിരുന്ന ഇടിമിന്നലുകളെ പറ്റി. റിയോ ഡി ജനീറോയുടെ ഒരു പ്രാന്തപ്രദേശത്ത് ദാരിദ്ര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു തെരുവിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. 1993 റൊണാൾഡോ ക്രുസേറോ എന്ന ക്ലബിലെത്തി. വെറും 2 സീസണുകൾ കൊണ്ട് 49 കളിയിൽ നിന്നും 47 ഗോളുകൾ നേടി റൊണാൾഡോ തൻ്റെ വരവറിയിച്ചു. ഒരു കളി പോലും കളിച്ചില്ലെങ്കിലും 94 ലോകകപ്പ് വിജയിച്ച റൊമേരിയോയും ബെബറ്റോയും അണിനിരന്ന ബ്രസീൽ ടീമിൽ റൊണാൾഡോയും ഉണ്ടായിരുന്നു. തൻ്റെ കരിയറിനെ മികവുറ്റതാക്കിയ ഹോളണ്ടിലെ സാഹചര്യങ്ങൾ റൊണാൾഡോക്കും ഉപകരിക്കുമെന്ന് റൊമേരിയോ കരുതി. അങ്ങനെ റൊണാൾഡോ ഹോളണ്ടിലെത്തി. തൻ്റെ കഴിവിൽ വിശ്വാസമർപ്പിച്ച ക്ലബിനോടും രാജ്യത്തോടും റൊമേരിയോടുമുള്ള കടപ്പാട് റൊണാൾഡോ തീർത്തത് 36 കളികളിൽ നിന്നായി 35 ഗോളുകൾ നേടിക്കൊണ്ടായിരുന്നു. 2nd seasonലും റൊണാൾഡോ തൻ്റെ മികവ് തുടർന്നു. പരിക്കേറ്റ് സീസൺ മുഴുവൻ കളിച്ചില്ലെങ്കിലും 21 കളിയിൽ നിന്നായി 19 ഗോളുകൾ നേടി. ബ്രസീലിൽ നിന്നുമുള്ള അത്ഭുതപാലൻ്റെ കളി മികവ് ലോകമെന്നും പറഞ്ഞു തുടങ്ങി. ഒടുവിൽ സർ ബേബി റോബ്സൺ $19.5 million റൊണാൾഡോയെ ബാഴ്സലോണയിലേക്ക് കൊണ്ടുപോയി. ബാഴ്സയിൽ റൊണാൾഡോയുടെ ഒരേയൊരു സീസൺ ഒരു അരങ്ങേറ്റ കളിക്കാരൻ്റെ ഏറ്റവും മികച്ച സീസണായാണ് വിലയിരുത്തുന്നത്. തൻ്റെ 20-ാം വയസ്സിൽ ലോക ഫുട്ബോളർ ആയതുകൊണ്ട് മാത്രമല്ല, അയാളുടെ മികവിൽ ബാഴ്സ യൂറോപ്യൻ വിന്നർ കപ്പും സൂപ്പർ കോപ്പ ഡി എസ്പാനയും കോപ്പ ഡെൽ റേയും നേടി. 49 കളികളിൽ നിന്നായി അയാൾ 47 ഗോളുകളാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടി നേടിയത്. എല്ലാ ഗോളുകളും ഒന്നിനൊന്ന് മികച്ചു നിന്നെങ്കിലും 1996 ഒക്ടോബർ 12 കോമ്പാസ്റ്റിലെക്കെതിരെ നേടിയ ഒറ്റയാൻ ഗോൾ 90s റൊണാൾഡോയുടെ തനിപ്പകർപ്പായിരുന്നു. ആ ഗോളിൽ റൊണാൾഡോയുടെ അപാരമായ വേഗവും കാളക്കൂറ്റൻ്റെ കരുത്തും ശൗര്യവും അസാധ്യമായ ഡ്രിബ്ലിംഗ് സ്കില്ലും നിശ്ചയദാർഢ്യവും ഉണ്ടായിരുന്നു. മൈതാനമധ്യത്തിലെ നേർരേഖയിൽ നിന്നും പന്ത് വാങ്ങി മൗറോ കാർഷിയെ വെട്ടിച്ചും ചിബായുടെ ടാക്ലിങ്ങിൽ നിന്നും അസാധ്യമായ മേവഴക്കത്തോടെ ഒഴിഞ്ഞുമാറിയും ഡബിൾ ടീമിങ്ങിന് വന്ന ജോസ് റാമോണിനെയും ചിബായെയും വേഗം കൊണ്ട് കീഴടക്കിയും വില്യമിനെ ഡ്രിബിൾ ചെയ്തു മറികടന്നും ഗോൾ കീപ്പറെ നിരാശനാക്കിക്കൊണ്ട് അയാൾ ഗോൾ വലയുടെ താഴേക്ക് പന്ത് തൊടുത്തു. കണ്ണു ചിമ്മുന്ന വേഗതയിൽ വെറും 14 സെക്കൻഡിനുള്ളിൽ എല്ലാം കഴിഞ്ഞിരുന്നു. സർ ബോബി റോബ്സൺ കൺമുന്നിൽ കണ്ടത് വിശ്വസിക്കാനാവാതെ തലയിൽ കൈവച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. മൈതാനത്തേക്ക് ഒന്ന് നോക്കുവാൻ പോലും അയാൾ ധൈര്യം കാണിച്ചില്ല. തൊണ്ണൂറുകളിലെ ഏറ്റവും മികച്ച എന്നാൽ ഏറ്റവും കടുപ്പമേറിയ ഫുട്ബോൾ ലീഗായിരുന്ന ഇറ്റാലിയൻ സീരിയയിലേക്കായിരുന്നു റൊണാൾഡോയുടെ അടുത്ത പടയോട്ടം. ഇന്റർ മിലാൻ ക്ലബിലേക്ക് റൊണാൾഡോ കൂടുമാറി. പ്രതിരോധ കലയുടെ തമ്പുരാക്കന്മാരായ ഇറ്റാലിയൻ ലീഗിലും അദ്ദേഹം തൻ്റെ മികവ് തുടർന്നു. 47 കളികളിൽ നിന്നായി 34 ഗോളുകൾ നേടി. ഇറ്റാലിയൻ ലീഗ് റൊണാൾഡോയെ പലതും പഠിപ്പിച്ചു. അയാൾ നിരന്തരം ഫ്രീ കിക്കുകളും സ്പോട്ട് കിക്കുകളും എടുത്തു തുടങ്ങി. അതിലുപരി സ്ട്രൈക്കർ റോളിൽ ഒതുങ്ങാതെ തൻ്റെ പങ്കാളികളെ കൊണ്ട് ഗോളടിപ്പിക്കാനും അയാൾ ശ്രദ്ധിച്ചു. വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ 2ാമതും റൊണാൾഡോയെ തേടിയെത്തി. 1997 ബാലൻഡിയോർ പുരസ്കാരവും അയാൾക്ക് തന്നെയായിരുന്നു. 98 ലോകകപ്പിൽ അതിസമ്മർദ്ദത്തിലായിരുന്നുവെങ്കിലും റൊണാൾഡോ 4 ഗോളുകൾ നേടുകയും 3 ഗോളുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. ചീറ്റപ്പുലിയുടെ കുതിപ്പിന് സമാനമെന്നോണം ഹോളണ്ടിനെതിരെ സെമിയിൽ റൊണാൾഡോയുടെ 50 യാർഡോളമുള്ള കുതിപ്പ് എങ്ങനെയാണ് മറക്കാൻ കഴിയുക? ഫ്രാൻസുമായുള്ള ഫൈനലിന് തലേന്ന് അവസ്മാരം ഇളക്കി വയ്യാതായ റൊണാൾഡോയുടെ പേരില്ലാതെയായിരുന്നു ടീം ലിസ്റ്റ് ആദ്യം പുറത്തുവന്നത്. ഫിഫയുടെ പ്രത്യേക അനുമതി വാങ്ങി റൊണാൾഡോ ടീമിലുൾപ്പെട്ടതും പ്ലെയർ ടണലിൽ നിന്നും മുഖം താത്തി ക്ഷീണിച്ചുള്ള ആ വരവും പിന്നീട് സിദാൻ മാജിക്കിൽ ബ്രസീൽ തോറ്റുപോയതുമെല്ലാം ചരിത്രമാണ്. 1999 നവംബർ 21 ലീസിനെതിരായ മാച്ചിൽ അയാളുടെ മുട്ടുകാലിന് പരിക്കേറ്റു. കരിയറിലെ ഏറ്റവും വലിയ പരിക്കായിരുന്നു അത്. എന്നിട്ടും 6 മാസത്തിനപ്പുറം റൊണാൾഡോ തിരിച്ചു വന്നു. എന്നാൽ വെറും 7 മിനിറ്റിൻ്റെ ആയുസ് മാത്രമേ ആ തിരിച്ചുവരവിന് ഉണ്ടായിരുന്നുള്ളൂ.
തന്റെ ട്രേഡ് മാർക്കായ ഒരു ഫെയിന്റിന് ശ്രമിക്കുകയും അയാളുടെ മുട്ടുകൾക്ക് വീണ്ടും പരിക്കുപറ്റുകയും ചെയ്തു. റൊണാൾഡോയുടെ സ്വപ്നം തന്നെ തകരുകയായിരുന്നു. കാരണം ഡോക്ടർമാർ വിധി എഴുതിയത് അയാൾക്ക് ജീവിതത്തിൽ ഇനി ഫുട്ബോൾ കളിക്കാൻ വെറും 50% സാധ്യത മാത്രമേ ഉള്ളൂ എന്നായിരുന്നു. ബലമില്ലാത്ത മുട്ടുകാലുകളുമേറ്റി താൻ തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്ന് റൊണാൾഡോ തന്നോട് തന്നെ മന്ത്രിച്ചുകൊണ്ടിരുന്നു. 1.5 വർഷത്തിനുശേഷം 2002 ലോകകപ്പിന്റെ യോഗ്യതാ മത്സരങ്ങൾ നടക്കുന്നു. ബ്രസീൽ തട്ടിയും മുട്ടിയും കളിക്കുന്ന സമയം. 4 കളികളിൽ നിന്ന് 1 ഗോളിന്റെ തോൽവി, 3 കളികളിൽ 1 ഗോളിന്റെ സമനില. യോഗ്യത തന്നെ തുലാസിലാവുമോ എന്ന സംശയം നിറഞ്ഞു നിൽക്കുന്നു. റൊണാൾഡോ പ്രഖ്യാപിച്ചു, ഞാൻ തിരിച്ചു വരുന്നു. റൊണാൾഡോ ടീമിലെത്തിയതോടെ ടീമൊന്നാകെ മാറിപ്പോയി. നഷ്ടപ്പെട്ട സാമ്പാതാളവും ആത്മവിശ്വാസവും അവർ വീണ്ടെടുത്തു. ബ്രസീൽ യഥാർത്ഥ ബ്രസീലായി. എന്നാലും തിരിച്ചുവരവിലെ പഴയ റൊണാൾഡോയല്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് കണ്ടത്. 1.5 വർഷത്തെ മരുന്നുകാലം അയാളുടെ രൂപം തന്നെ ചെറുതായി മാറ്റിയിരുന്നു. അയാളുടെ പഴയ വേഗം, കരുത്ത്, വിസ്ഫോടനങ്ങൾ എല്ലാം കൈമോശം വന്നിരുന്നു. പഴയ റൊണാൾഡോയുടെ 70% മാത്രമായിരുന്നു 2002 റൊണാൾഡോ. 2002 ലോകകപ്പ് ഫൈനലിന്റെ ഹസ്തദാന സമയത്ത് ജർമ്മനിയുടെ വിഖ്യാതനായ ഗോൾ കീപ്പർ ഒളിവർ ഖാൻ റൊണാൾഡോയുടെ മുഖത്ത് നോക്കാൻ പോലും ഭയപ്പെട്ടിരുന്നു. തന്റെ പ്രതിഭയുടെ 70% റൊണാൾഡോയുടെ നിലവാരം ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരെക്കാളും ഉയർന്നതാണെന്നാണ് ഇത് സാക്ഷ്യപ്പെടുത്തിയത്. ഏതൊരു കളിക്കാർക്കും അവരുടെ പ്രകടന മികവിന്റെ ഒരു ഉയർന്ന സമയമുണ്ടാകും. ആ പീക്ക് സമയം ഒരു പ്രകൃതി നിയമമാണ്. ക്രിക്കറ്റിൽ പോണ്ടിങ്ങിന്റെ പീക്ക് സമയത്ത് അയാൾ സച്ചിനെ പോലും വെല്ലുന്ന മികവ് കാട്ടിയിരുന്നു. സിദാന്റെ പീക്ക് ടൈം കുറച്ച് നീണ്ടതായിരുന്നുവെന്ന് നമുക്ക് കാണാം. 1997 മുതൽ 2006 വരെ. റൊണാൾഡീഞ്ഞോയുടേത് 2003 മുതൽ 2007 വരെയായിരുന്നു. ടെന്നീസിൽ ഫെഡററിന്റെ സമയം 2004 മുതൽ 2009 വരെയായിരുന്നു. അതൊക്കെ കളിക്കാരുടെ 20-കളുടെ ആദ്യ പകുതിയിൽ തുടങ്ങി 30-കളുടെ തുടക്കത്തിൽ തന്നെ അവസാനിക്കുന്നതായി കാണാം. അവിടെയാണ് നാം റൊണാൾഡോ എന്ന നഷ്ടവസന്തത്തെ ഓർത്തെടുക്കേണ്ടത്. 23 വയസ്സിനുള്ളിൽ ബാലൻഡിയോറും സുവർണപാതകവും ഒന്നിലേറെ തവണ ലോക ഫുട്ബോളറുമായ ഒരാളുടെ കരിയറാണ് മുട്ടുകാലിനേറ്റ ആ പരിക്കിലൂടെ പീക്ക് ടൈം പോലും എത്താതെ തീർന്നുപോയത്. ഒരുപാട് എങ്കിലുകളാണ് തിരിഞ്ഞു നോക്കുമ്പോൾ അയാളുടെ കരിയർ. ആ പരിക്ക് പറ്റിയിരുന്നില്ലെങ്കിൽ, അതിൻ്റെ തീവ്രത കുറഞ്ഞിരുന്നുവെങ്കിൽ, അയാൾ ബാഴ്സയിൽ തുടർന്നിരുന്നുവെങ്കിൽ, തൈറോയ്ഡ് പ്രശ്നത്തിലും മരുന്നുകളുടെ പാർശ്വഫലമായും തടി കൂടിയില്ലായിരുന്നുവെങ്കിൽ, കുറച്ചുകൂടി അർപ്പണബോധം കാട്ടിയിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ അയാൾ പെലെയുടെയും മറഡോണയുടെയും നിരയിലേക്ക് ഒരു കസേര വലിച്ചിട്ടിരുന്നേനെ. ഇന്ന് വരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഹരശേഷിയുള്ള ലക്ഷണമൊത്ത സ്ട്രൈക്കർ അത് റൊണാൾഡോ ആയിരുന്നു. ദ മോസ്റ്റ് കംപ്ലീറ്റ് സ്ട്രൈക്കർ. അയാളുടെ അവിശ്വസനീയമായ വേഗതയും മുയൽപ്പല്ലൻ ചിരിയും ഫുട്ബോൾ ഉള്ള കാലം വരെയും നാം ഓർക്കും. മിഡ്ഫീൽഡിൽ നിന്നും വശങ്ങളിൽ നിന്നുമുള്ള മിന്നൽ കുതിപ്പുകൾ, അതിൻ്റെ അസാധാരണമായ വേഗത മാത്രം മതിയായിരുന്നു ലോകത്തെ പുകൾപ്പറ്റ പ്രതിരോധ ഭടന്മാരെ നിമിഷനേരം കൊണ്ട് കളിയിൽ നിന്നും ഇല്ലാതെയാക്കുവാൻ. കൊടുങ്കാറ്റ് പിടിച്ച പോലുള്ള കുതിപ്പുകൾ, പൊടുന്നനെയുള്ള പിൻവലീലുകൾ, പെനാൽറ്റി ബോക്സിലേക്കുള്ള ആർത്തിരമ്പലുകൾ, വെടിച്ചില്ലുകൾ പോലെയുള്ള ഷോട്ടുകൾ, ഇത്തിരി കുഞ്ഞൻ സ്റ്റെപ്പുകളോടെ പന്തുമായി അയാളുടെ വരവിൽ വേഗതയും ദിശകളും മാറിമറിഞ്ഞുകൊണ്ടേയിരിക്കും. ഗാരിഞ്ചയ്ക്കും സാക്ഷാൽ മറഡോണക്കും കൈമുതലായ ഡ്രിബ്ലിംഗ് വൈഭവം അത് അയാൾ ലോകത്തിനു മുന്നിൽ തുറന്നുവെച്ചു. അമ്പരപ്പിക്കുന്ന വേഗതയിലുള്ള പെടലാടകളും ഇലാസ്റ്റിക്കോയും സ്റ്റെപ്പ് ഓവറുകളും ഡബിൾ സ്റ്റെപ്പ് ഓവറുകളും ചാട്ടുളി പോലുള്ള ഷോട്ടുകളും അയാളുടെ കളിയിൽ നിരന്തരം നിറഞ്ഞു നിന്നു. വേഗത കൈമുതലായ അനേകം കളിക്കാർ ഫുട്ബോളിലുണ്ട്. ഡ്രിബ്ലിങ്ങിൻ്റെ കുലപതികളും അനേകം. എന്നാൽ ഇവ രണ്ടും ഒരുപോലെ ഒത്തിണങ്ങിയ ഒരു പ്ലെയർ അത് റൊണാൾഡോ ആയിരുന്നു. ഇരു കാലുകളിലും ഒരുപോലെ ഷോട്ടുകൾ ഉതിർക്കുന്നവൻ. 2-3 പ്രതിരോധ നിരക്കാർക്കിടയിലും എക്സ്ട്രാ സ്പേസ് കണ്ടെത്താനുള്ള അസാമാന്യമായ വഴക്കം. കളിക്കളത്തിലെ നൈസർഗികമായ നേതൃപാടവം. പെനാൽറ്റി സ്പോട്ടിലെ അമാനുഷികമായ ശാന്തത. അതിലുപരി സവിശേഷമായ ശാരീരികക്ഷമതയും അയാളിൽ സമ്മേളിച്ചു. മഴ പെയ്ത്ത് കഴിഞ്ഞാലും മരങ്ങൾ പിന്നെയും കുറച്ചു നേരം കൂടെ പെയ്യും. റൊണാൾഡോ എന്ന പ്രതിഭാസത്തെ ആസ്വാദകർ എന്നും താരതമ്യപ്പെടുത്തുക ക്രിസ്ത്യാനോ റൊണാൾഡോയുമായും അതുവഴി മെസ്സിയോടും ആയിരിക്കും. കളിക്കളങ്ങളിലെ കണക്കുകളാണ് എന്നും തലമുറകൾ ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോഴൊക്കെയും തടിയൻ റൊണാൾഡോ ചിലപ്പോൾ നിങ്ങൾക്ക് പുറമ്പോക്കായിരിക്കാം. ഒന്നു മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ കണ്ട റൊണാൾഡോ നസാറിയോയുടെ കളികൾ വെറും മരപ്പെയ്ത്തായിരുന്നു. വെറും 4 വർഷങ്ങൾ കൊണ്ട് മനം നിറച്ചു പെയ്ത പേമാരിയുടെ ബാക്കി പത്രം മാത്രം. പ്രതിഭയുടെ തൂക്കുകെട്ടിവെച്ച് തൂക്കി നോക്കുമ്പോൾ പെയ്തു തീരും മുന്നേ കൊഴിഞ്ഞുപോയവൻ.